വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടുക്കും യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എസ്റ്റർ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ ആണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഈ ഒരു സബ്ജക്ടിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ഐ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഈ രണ്ട് വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരെ നിങ്ങൾ കാണാൻ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള ടു മാർക്സിന്റെ ചോദ്യങ്ങളാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എക്സാം ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ബി കോം ബി ബി എസ് സ്റ്റുഡൻസിന്റെ എല്ലാ സെമസ്റ്ററിലെയും ക്ലാസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എം കോം എം ബി എസ് സ്റ്റുഡൻസിന്റെയും ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ക്ലാസ്സിലെ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസസ് ആക്സസ് ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ ഓക്കെ സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഓഡിറ്റിംഗ് എന്താണ് എന്നുള്ളത് പഠിക്കുക അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് കഴിഞ്ഞ പ്രാവശ്യം ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് ഒരു നാല് ലിമിറ്റേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഓഡിറ്റിന്റെ അപ്പോ ഓഡിറ്റിങ് അതിന്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സും ചോദിച്ചിട്ടുള്ളതാണ് നിർബന്ധമായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു മൂന്ന് ടോപ്പിക് ആണ് പറയുന്നത് നമ്പർ വൺ ഇന്റേണൽ ചെക്ക് എന്താണ് ഒന്നുകിൽ ഇതായിരിക്കും വരാം അതല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ എന്താണ് നിർബന്ധമായും പഠിക്കണം അതല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റ് എന്താണ് സോ ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും മാറി മാറി വരുന്നതാണ് നിർബന്ധമായും പഠിച്ചിരിക്കുന്നത് കേട്ടോ ഇനി കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്ന ഒരു ചോദ്യാണ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഒരു മൂന്ന് വർഷത്തെ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യാണ് നിർബന്ധമായി നോക്കിയിരിക്കണം ഇനി നെക്സ്റ്റ് ഓഡിറ്റിലെ പല തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ രണ്ടെണ്ണം വരെ വരാറുണ്ട് അതിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് പോവാണ് നമ്പർ വൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ് എന്തായാലും നോക്കണം അതാണ് ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് ഓഡിറ്റിനെ പറ്റിയിട്ടാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണ് അത് നോക്കിയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്താണ് അതും ചോദിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ഓഡിറ്റ് ഉണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണാണ് വരാറ് കേട്ടോ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണ് അപ്പൊ ഓഡിറ്റില് ഏതെങ്കിലും ഒന്നോ രണ്ടോ വരെ നമുക്ക് പ്രതീക്ഷിക്കാം നിർബന്ധമായും പഠിച്ചിരിക്കണം ഇന്റർവ്യൂം ഓഡിറ്റ് ഉണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലതരത്തിലുള്ള പ്രിൻസിപ്പിള് എയർ ഓഫ് പ്രിൻസിപ്പിൾ എയർ ഓഫ് കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് എന്താണ് അതല്ലെങ്കിൽ എറർ ഓഫ് കമ്മീഷൻ ഉണ്ട് ഒമിഷൻ ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് നോക്കിയിരിക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്താണ് ടു മാർക്സിൻ്റെ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് നിർബന്ധമായി നോക്കിയിരിക്കണം ഇനി നെക്സ്റ്റ് വൗച്ചിങ് എന്താണ് ഒരു മൂന്ന് ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് വൗച്ചിങ് എന്താണ് അതുപോലെ തന്നെ വെരിഫിക്കേഷൻ എന്താണ് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ സോ മാറി മാറി വന്നിട്ടുള്ള ഒരു മൂന്ന് ടോപ്പിക്കാണ് വൗച്ചിങ് വെരിഫിക്കേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഓഡിറ്റ് കമ്മിറ്റി എന്താണ് അതിന്റെ റോള് ചോദിച്ചിട്ടുള്ളതാണ് ഒരു രണ്ടു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നിർബന്ധമായി നോക്കിയിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് ഓഡിറ്റ് പ്ലാനിങ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം റിപ്പീറ്റ് ചോദ്യമാണ് ദെൻ മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത് ലിസ്റ്റിംഗ് എഗ്രിമെന്റ് എന്താണ് ലിസ്റ്റിംഗ് എഗ്രിമെന്റ് ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചോദ്യം എന്താണ് ലാസ്റ്റ് മൂന്ന് വർഷത്തെ കോസ്റ്റ് പേപ്പർ ചോദിച്ചിട്ടുണ്ട് വിസിൽ ബ്ലോയിങ് നിർബന്ധമായും പഠിച്ചിരിക്കണം വിസിൽ ബ്ലോയിങ് കൺസെപ്റ്റ് ലാസ്റ്റ് മൂന്ന് വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലോട്ട് പോകുന്നു ടാക്സ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ടാക്സ് ഓഡിറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് അതും നോക്കിയിരിക്കണം ഇനി നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് കൂടുതൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ടെണ്ണം കോർപ്പറേറ്റ് ഗവർണൻസിൽ നിന്ന് അതില് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കാറുണ്ട് ബേസിക്സ് ആണ് അപ്പൊ അത് നോക്കിയിരിക്കണം കേട്ടോ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് സബ്ജക്റ്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് സി ജി ആർ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ് റിപ്പീറ്റ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ് എന്തായാലും നോക്കിയിരിക്കണം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം ഗ്രീൻ ഗവേണൻസ് എന്താണ് ഗ്രീൻ ഗവേണൻസ് എന്താണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഇ ഗവേണൻസ് എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇ ഗവേണൻസ് ഈ ഗവേണൻസ് എന്താണ് ഗ്രീൻ ഗവേണൻസോ ഇ ഗവേണൻസോ മാറി മാറി വരാം ദെൻ പലതരത്തിലുള്ള തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഏതെങ്കിലും ഒരു തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടു വന്നുള്ളത് സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയോ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ആണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി ഡിപ്പെൻഡൻസി തിയറി ആണ് അപ്പോ ഏതെങ്കിലും ഒരു തിയറി കോർപ്പറേറ്റ് ഗവർണൻസിന്റെ നമ്മൾ ണ്ട് ദു മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ് ഷേ ഹോൾഡേഴ്സ് ഷേ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം റിപ്പീറ്റ് ചോദ്യാണ് ഓഡിറ്റിംഗില് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒന്ന് ടെസ്റ്റ് ചെക്കിംഗ് എന്താണ് റൂട്ടീൻ ചെക്കിങ്ങോ ടെസ്റ്റ് ചെക്കിങ്ങോ അതിലേതെങ്കിലും ഒരെണ്ണവും വരാറുണ്ട് ദെൻ ലാസ്റ്റ് ഒരു സജഷനും കൂടി തരാനുള്ളത് ഒരു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് ഫിഫോ മെത്തേഡ് എന്താണ് ഫിഫോ മെത്തേഡ് എല്ലാവർക്കും അറിയുന്നതാണ് ഫസ്റ്റ് ഇൻഫസ്റ്റ് ഔട്ട് മെത്തേഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ടൂ മാർക്സിൻ്റെ കണ്ടു വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതൊക്കെയാ നമ്പർ വൺ ഓഡിറ്റിങ് അതെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് പ്രൈമറി ഒബ്ജെക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ദെൻ ഇന്റേണൽ ചെക്ക് എന്താണ് ഇന്റർണൽ കൺട്രോൾ ഇന്റേണൽ ഓഡിറ്റ് ഇൻസൈഡ് ട്രേഡിങ് റിപ്പീറ്റ് ചോദ്യം ദെൻ ഏതെങ്കിലും ഒരു ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റോ മാനേജ്മെന്റ് ഓഡിറ്റോ എൻവിയോൺമെന്റൽ ഓഡിറ്റോ കൺ കണ്ടിന്യൂസ് ഓഡിറ്റ് ഇന്ററീം ഓഡിറ്റ് അങ്ങനെ പലതരത്തിലുള്ള ഓഡിറ്റിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് എയർ ഓഫ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഒമീഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് ഓഡിറ്റ് ഇൻ ഡെപ്ത് ദെൻ വൗച്ചിങ് എന്താണ് വെരിഫിക്കേഷൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ഒരെണ്ണ കൂടി പറയുകയാണെങ്കിൽ വാല്യുവേഷൻ എന്താണ് വാല്യുവേഷൻ അത് കൂടി നോക്ക ഓക്കെ ദെൻ ഓഡിറ്റ് കമ്മിറ്റി എന്താണ് അതിന്റെ റോള് ദെൻ ഓഡിറ്റ് പ്ലാനിങ് എന്താണ് ലിസ്റ്റിങ് അഗ്രിമെൻറ്റ് ദൻ അതിലെ ക്ലോസ് ഫോർട്ടി നയൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലോസ് ഫോർട്ടി നയൻ അതിന് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് മെയിൻ ആയിട്ട് ലിസ്റ്റിങ് അഗ്രിമെൻ്റ് ആണ് ചോദിക്കാറ് ദെൻ വിസിൽ ബ്ലോയിങ് എന്താണ് ടാക്സ് ഓഡിറ്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് റേറ്റിംഗ് സി ജിആർ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ് ഗ്രീൻ ഗവർണൻസ് ഇ ഗവേണൻസ് പലതരത്തിലുള്ള തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം സ്റ്റുവേർഡ്ഷിപ്പോ റിസോഴ്സ് ഡിപെൻഡൻസി തിയറിയോ ദെൻ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ടെസ്റ്റ് ചെക്കിങ് ഫിഫോ മെത്തേഡ് പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽസിലെ ഏതെങ്കിലും ഒരെണ്ണവും വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റ് അതും കൂടി വേണമെങ്കിൽ തരാം കോർപ്പറേറ്റ് അത് കൂടുതൽ അഞ്ച് മാർക്കിൻ്റെ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എസ് സിക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ഗവേണൻസ് മോഡൽസ് ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ബാംഗ്ലോ അമേരിക്കൻ മോഡലോ അങ്ങനെ ഏതെങ്കിലും ഒരു മോഡല് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ടൂ മാർക്സിൻ്റെ അതിൽ പ്രതീക്ഷിക്കുന്നത് ടോട്ടല് പതിനഞ്ച് ചോദ്യങ്ങളാണ് അതിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സജഷൻസ് ഞാൻ തന്നെ രണ്ട് ഇതിൽ പതിനഞ്ചെണ്ണം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ ആദ്യത്തെ ഒരു ഏണ്ണം ഇതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്ന കുറച്ച് ചോദ്യങ്ങളിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇതാണ് ആൻഡ് ഫൈനലി ഇത്ര ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു സോ നെക്സ്റ്റ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഫൈവ് മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഫൈവ് മാർക്സിന്റെ ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷ കൂടെ നിർത്തുന്നു ദിസ്ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു